ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി ആർ ഒ എന്നുള്ളൊരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ്. സി ആർ ഒ എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ആണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സി ആർ ഒ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഏതെങ്കിലും ഒരു സിഗ്നൽ ഈ സി ആർ ഒ എന്നുള്ള ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ഫോം എന്ത് ചെയ്യും നമുക്കതിൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. സി ആർ ഒ എന്നുള്ള ഇൻസ്ട്രുമെൻറ്റിനൊരു സ്ക്രീൻ ഉണ്ടാവും. ആ സ്ക്രീനിൽ എന്ത് കാണാൻ സാധിക്കും? അതിൻ്റെ വേവ് ഫോം കാണാൻ സാധിക്കും. അങ്ങനെ വേവ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ വേവ് ഫോം എന്ന് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം ഇൻ്റർവൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സി ആർ ഒ എന്നുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കാം. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻ എന്തെല്ലാമാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? സി ആർ ഒ എന്നുള്ളൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സി ആർ ഒ എന്നുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് എന്ത് പറയുന്നത്? സി ആർ ടി എന്ന് പറയുന്നത്. കാഥോഡ് റേ ട്യൂബ് എന്നുള്ളതാണ് സി ആർ ടിയുടെ ഫുൾ ഫോം. അതിലെന്തുണ്ടാവും? ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്. അതിലൊരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ആ ഇലക്ട്രോൺ ഗണ്ണ് എന്ത് ചെയ്യും? ഇലക്ട്രിക് സിഗ്നൽ ഇങ്ങനെ അതിനൊരു സ്ക്രീൻ ഉണ്ട്, ആ സ്ക്രീനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കടത്തിവിടുന്നുണ്ട്. അങ്ങനെ കടത്തിവിടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയുണ്ട്? ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്. ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും എന്ത് ചെയ്യും? ആ ഇലക്ട്രിക് ബീമിനെ, ഇലക്ട്രിക് ഗണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ബീമിനെ കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ, അതായത് സി ആർ ഒക്ക് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു വേവ് ഫോം എന്ത് ചെയ്യും? അതിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു കാണും. ആ സ്ക്രീനാണ് ഇവിടെ പോസ്പെർ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സി ആർ ടി ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ട സിഗ്നൽ അതിൻ്റെ സ്ക്രീനിൽ തരുന്നത്. ഒരു ഇലക്ട്രിക് ഗണ്ണുണ്ട്. ഇലക്ട്രിക് ഗണ്ണ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ബീമിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്ക്രീനിൽ ഒരു വേവ് ഫോം ലഭിക്കുന്നു. ഇനി ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബാക്കി ഭാഗങ്ങളാണ്. ഒരു സി ആർ ഒ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു സി ആർ ടി, കാഥോഡ് റേ ട്യൂബ് എന്നുള്ളതാണ്. പിന്നെ വരുന്ന എന്താണ്? ഒരു വെർട്ടിക്കൽ ആംപ്ലിഫയർ വരുന്നുണ്ട്, ഡിലേ ലൈൻ വരുന്നുണ്ട്, അതേപോലെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, ട്രിഗർ സർക്യൂട്ട്, ഇത്രയൊക്കെയാണ് എന്ത് വരുന്നത്? ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു സി ആർ ഒ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും. നമുക്കതിൻ്റെ സ്ക്രീനിൽ എന്താണ്, ഇതുപോലൊരു രണ്ട് ആക്സിസും ഉണ്ടാവും. എക്സ് എന്നൊരും വൈ എന്ന് പറഞ്ഞൊരു ആക്സിസും ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ സൈൻ വേവ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നെങ്കിൽ ഇങ്ങനെ കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മൾ എക്സിൽ എന്തൊക്കെ വരണം, വൈയിൽ എന്തൊക്കെ വരണം എന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് സിങ്ക് ചെയ്യുകയാണ് സി ആർ ഒയിൽ ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ എന്തൊക്കെ വരണം, അതിലുള്ള ഓരോ ഇൻ്റർവെല്ലിൽ എത്രയാണ്, അതേപോലെ വൈയിൽ എത്ര വരണം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് സിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സി ആർ ഒ നോക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് വരും? ആദ്യം തന്നെ ആ സി ആർ ഒയിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണ്. വെർട്ടിക്കൽ ആംപ്ലിഫയറിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്തിനായിരിക്കും വേണ്ടിയിട്ടായിരിക്കും? വെർട്ടിക്കലായിട്ട് വരുന്ന സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെർട്ടിക്കൽ ആംപ്ലിഫയർ നമ്മൾ ആ സ്ക്രീനിൽ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ എത്രത്തോളം ആംപ്ലിഫൈ ചെയ്യണം എന്ന രീതി നമ്മൾ എന്ത് ചെയ്യും? ആ വെർട്ടിക്കൽ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡിലേ ലൈനിലേക്കും കൊടുക്കുന്നുണ്ട്, ട്രിഗർ സർക്യൂട്ടിലേക്കും കൊടുക്കുന്നുണ്ട്. ഈ ഡിലേ ലൈൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വെർട്ടിക്കൽ ആംപ്ലിഫയറിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്തായിരുന്നു സി ആർ ടിയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഡിലേ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മറ്റേ സിഗ്നൽ വെർട്ടിക്കലിൻ്റെ അവിടെ നിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്താണ്? ഒന്ന് ട്രിഗർ സർക്യൂട്ട് വഴി, ടൈം ബേസ് ജനറേറ്റർ വഴിയാണ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും സമയം ഡിലേ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അവിടെ ഒരു ഡിലേ ലൈൻ ഉപയോഗിക്കുന്നത്. അതായത് വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നലും ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നലും സി ആർ ടിയിലേക്ക് ഏകദേശം ഒപ്പം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ ഒരു ഡിലേ ലൈന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞു സിഗ്നൽ എന്ത് ചെയ്തു, വെർട്ടിക്കൽ ആംപ്ലിഫയർ ചെയ്തു, എന്നിട്ട് വെർട്ടിക്കലായിട്ടുള്ള സിഗ്നലൊക്കെ ആംപ്ലിഫൈ ചെയ്തു. ഡിലേ ലൈൻ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്? വെർട്ടിക്കൽ സിഗ്നൽ ഡിലേ ആയിട്ട് സി ആർ ടിയിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറും
വെർട്ടിക്കൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും ഒപ്പം വേണം സി ആർ ടിയിലേക്ക് എത്തുന്നതിന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിലെ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ സിഗ്നൽ ഇപ്പോൾ എവിടെയാണ്? ട്രിഗർ സർക്യൂട്ടിൽ എത്തുന്നു. ട്രിഗർ സർക്യൂട്ടിൽ എത്തുന്നതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ വെർട്ടിക്കൽ ആംപ്ലിഫൈ ചെയ്യുന്നതും വെർട്ടിക്കൽ ആയിട്ട് കിട്ടുന്ന സിഗ്നലും ഹൊറിസോണ്ടൽ ആയിട്ട് കിട്ടുന്ന സിഗ്നലും സിങ്ക്രണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ട്രിഗർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സിഗ്നലൊക്കെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? രണ്ടും ആ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കും കൊടുക്കുന്നു. അങ്ങനെ സി ആർ ടിയിൽ നിന്ന് വരുന്ന ആ ബീം കൺട്രോൾ ചെയ്ത് നമുക്ക് വേണ്ട സിഗ്നൽ എന്ത് ചെയ്യുന്നു? സ്ക്രീനിലേക്ക് കിട്ടുന്നു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഭാഗങ്ങളായിട്ട് വരുന്നത് സി ആർ ടി, വെർട്ടിക്കൽ ആംപ്ലിഫയർ, ഡിലേ ലൈൻ, ട്രിഗർ സർക്യൂട്ട്, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ എന്നാണ്. അപ്പോൾ സി ആർ ടി ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ട രീതിയിലുള്ള സിഗ്നൽ അല്ലെങ്കിൽ വേവ് സ്ക്രീനിൽ ആക്കി തരാൻ സഹായിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? അതിലൊരു ഇലക്ട്രിക് ഗൺ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്. ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കൺട്രോൾ ചെയ്യുന്നത് വെർട്ടിക്കൽ ആംപ്ലിഫയറും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറുമാണ്. അപ്പോൾ നമ്മൾ ഒരു സിഗ്നൽ എവിടെയാണ് കൊടുക്കുക? വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ കൊടുക്കും. അവിടുന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് ഡിലേ ലൈനിലേക്കും പോകും. ഡിലേ ലൈൻ എന്തിനു വേണ്ടിയിട്ടാണ്? വെർട്ടിക്കൽ സിഗ്നൽ ഡിലേ ആയിട്ട് സി ആർ ടിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ സിഗ്നൽ എവിടെ എത്തുന്നു? ട്രിഗർ സർക്യൂട്ടിലേക്ക് എത്തുന്നു. ട്രിഗർ സർക്യൂട്ടിലേക്ക് ട്രിഗർ സർക്യൂട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഹൊറിസോണ്ടൽ സിഗ്നലും അതേപോലെ വെർട്ടിക്കൽ സിഗ്നലും എന്തിനു വേണ്ടിയിട്ട്? സിങ്ക്രണൈസേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവിടുന്ന് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലേക്ക് പോകുന്നു. ഇത്രയാണ് സി ആർ ഒ എന്നുള്ള ഇതിൽ വരുന്നത്. സി ആർ ഒ എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. Thank you.